ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കിടുക്കാച്ച വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ഡോണയാണ്. ഡോണയോട് അവിടെ ബന്ധുക്കളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. മോളെ, കല്യാണത്തിന് ഇനിയും സമയമുണ്ട്, അതിനു മുമ്പ് വേണമെങ്കിൽ തീരുമാനങ്ങളൊക്കെ മാറ്റാം. ഏയ് ഇല്ല ആൻറ്റി, ഇനി എൻ്റെ തീരുമാനങ്ങളൊന്നും മാറ്റേണ്ടി വരില്ല. ആ മോളെ, കല്യാണത്തിന് മുമ്പ് എല്ലാവരും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും, പക്ഷെ കല്യാണം കഴിഞ്ഞാലല്ലേ ആണൻ്റെയും പെണ്ണിൻ്റെയും യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്നത്. പിന്നെ യുദ്ധമായിരിക്കും, യുദ്ധം. അത് കേട്ടതും ഇല്ല മമ്മി, ഞാനങ്ങനെ യുദ്ധക്കൊതിയനെയൊന്നും അല്ല സ്നേഹിച്ചത്. അവൻ പാവാ. മമ്മി കണ്ടോ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും എനിക്ക് അവരോട് വഴക്കിടേണ്ടി വരില്ല. മമ്മി നോക്കിക്കോ എന്നൊക്കെ ഡോണ വിശ്വാസത്തോടെ പറയുക. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, മമ്മിക്ക് സന്തോഷമാണ്. എന്തായാലും മാലാഖക്കുട്ടിയെ പോലെ ഉണ്ട് എന്നും എല്ലാവരും പറയുക. ഇത് കേട്ടതും നമ്മുടെ ഡോണയ്ക്ക് ഒത്തിരി സന്തോഷമായി. ഇനി പള്ളിയിലേക്ക് പോവുക, മനസ്സമ്മതം നടക്കുക, അതാണ് ഡോണയുടെ ഏറ്റവും വലിയ സ്വപ്നം. അതെ, മനസ്സമ്മതം നടക്കുമെന്ന് എല്ലാവർക്കും ഒരു ടെൻഷനുണ്ടല്ലേ. പക്ഷേ നമ്മുടെ മനോഹർ അത് തീർച്ചയായിട്ടും നടത്തിയിരിക്കും. ഇതേസമയം കല്യാണ മണ്ഡപത്തിലാണ് കാണിക്കുന്നത്. സരയും മനോഹറും മുഖത്തോടും മുഖം നോക്കി നിൽക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ ശാരി, മോളെ ദേ അച്ഛൻ്റെ അമ്മയുടെയും കാലിൽ വീണ അനുഗ്രഹം മേടിക്കും മോളെ എന്ന് പറയുകയാണ്. അത് കേട്ടതും സരയെ ചിരിച്ചുകൊണ്ട് ആ പുടവ, അതായത് കയ്യിൽ പുടവ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്ത് വേറെ ആളുടെ കയ്യിലേക്ക് കൊടുത്തതിന് ശേഷം ആദ്യം സഹദേവൻ്റെ കാലിൽ പോയി വീഴുകയാണ്. സഹദേവൻ രണ്ട് കൈയും വെച്ച് നമ്മുടെ സരയുനെ അനുഗ്രഹിച്ചു. സരയു ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അടുത്തത് അമ്മയുടെ മടിയിൽ കാലിൽ വീണു. അതിനുശേഷം അമ്മയും അനുഗ്രഹിച്ചു. സരയ അവിടെ നിന്നും പിന്നോട്ട് മാറി. അടുത്തത് മനോഹറിൻ്റെ ഊഴം. മനോഹറും പതുക്കെ നമ്മുടെ സഹദേവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് കണ്ണുകൊണ്ടൊരു കണ്ണടച്ച് കാണിക്കല്, അതെന്താണെന്ന് ഇപ്പം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സഹദേവനും ഓക്കെ എന്ന മട്ടിൽ ഇങ്ങനെ കാണിക്കുക. അതിനുശേഷം നമ്മുടെ സഹദേവൻ മനോഹറിനെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചതിന് ശേഷം മനോഹർ നിർമ്മലയുടെ കാലിലേക്ക് വീഴാൻ പോകുമ്പോഴേക്കും ദേടാ നമ്മുടെ സഹദേവൻ്റെ നെഞ്ചിലൊരു പിടുത്തം. അയ്യോ, നെഞ്ചുവേദന എടുക്കുന്നേ, എന്തോ പറ്റി, എനിക്ക് വല്ലാത്ത വേദന, വേദന സഹിക്കുന്നില്ലേ, അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളി കേട്ടതും നമ്മുടെ മനോഹറും എല്ലാവരും ഒന്ന് ഞെട്ടി. അച്ഛാ എന്തു പറ്റി, അച്ഛാ അച്ഛന് എന്താ പറ്റിയത്, വയ്യടാ മോനെ, അച്ഛന് തീരെ വയ്യടാ എന്ന് പറഞ്ഞുകൊണ്ട് സഹദേവൻ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. കല്യാണം കാണാനിരുന്നവരെല്ലാം ചാടി എഴുന്നേറ്റു. ദൈവമേ എന്താണ് പറ്റിയത് എന്നറിയാതെ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. പ്രകാശൻ്റെ മുഖത്ത് ചെറിയൊരു ചിരിയുണ്ട്. എന്നാലും പ്രകാശനും അന്തം വിട്ട് നോക്കുക. ദൈവമേ ചെറുക്കൻ്റെ അച്ഛന് അറ്റാക്ക് വല്ലതും ആണോ എന്നോർത്തോണ്ട് തന്നെ, അയ്യോ രണ്ട് മൂന്ന് തവണ അറ്റാക്ക് വന്നിട്ടുള്ള ആളാ, ഇനിയും അറ്റാക്ക് വരാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അച്ഛ എന്താ പറ്റിയത്, എഴുന്നേക്കച്ച എന്ന് പറഞ്ഞ് സഹദേവനെ വിളിച്ചു വിളിച്ച് എഴുന്നേൽപ്പിക്കുക. അപ്പോൾ കൂടെ നിന്നൊരാൾ, സഹദേവട്ടാ സഹദേവട്ടാ എഴുന്നേക്ക്, എടവ ഇത്തിരി വെള്ളം ടുത്ത് മുഖത്ത് തളിക്കണോ, വേർത്തതാണെന്നെങ്കിലും ഒന്ന് വിചാരിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ വെള്ളം എടുത്ത് തളിക്കുക. അയ്യോ എൻ്റെ അച്ഛൻ നന്നായിട്ട് വേർക്കുന്നുണ്ട്, എൻ്റെ ഭഗവാനെ എൻ്റെ അച്ഛൻ എന്താ പറ്റിയത്, അച്ഛ എഴുന്നേക്കച്ച എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുക. അപ്പോൾ നമ്മുടെ ബൈജുവിന് കാര്യം മനസ്സിലായി. അളിയ ഇത് അഭിനയമാണോ അളിയ, ഇനി അടുത്ത അഭിനയം പറ്റുവാണോ എന്നും ചോദിക്കുകയാണ്. കണ്ടറിഞ്ഞൂടെ, അടുത്ത നാടകമാണ്, അവൻ ഇവിടെ നിന്ന് മുങ്ങണം, അതിനു വേണ്ടിയുള്ള നാടകം കളിക്കട്ടെ, അവൻ എത്രത്തോളം നാടകം വേണമെങ്കിലും കളിക്കട്ടെ, അതിനൊന്നും നമുക്കൊരു പ്രശ്നവും. അപ്പോൾ സരയു അയ്യോ അച്ഛ എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് സരയും കരയുകയാണ്. ഇതേസമയം മനോഹർ, വേഗം ആംബുലൻസ് വിളിക്കേ, അച്ഛനെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും എന്ന് പറയണം. അപ്പോഴേക്കും ആംബുലൻസിൻ്റെ ഫോൺ വിളിക്കുക. ഇതേസമയം സനല് മറ്റൊരിടത്ത് ആംബുലൻസുകാരനോട്, എടാ ഇന്നാണ് നീ പ്രത്യേകമായിട്ട് ഞങ്ങളെ സഹായിക്കേണ്ടത്, ദേ ആദ്യം മുതൽ അവസാനം വരെ കൂടെ ഉണ്ടായിരിക്കണം, ഞാൻ പറഞ്ഞ സ്പോട്ടിൽ നീ ചെല്ലണം, അതിനുശേഷം അവിടെ നിന്നും കൃത്യമായിട്ട് അവരെ മൂന്ന് പേരെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരണം. ഓക്കെ ആണല്ലോ, ഓക്കെ ചേട്ടാ, ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും, പേടിക്കൊന്നും വേണ്ട. ആ ദേ ഈ കുയി കുയി എന്നുള്ള ശബ്ദം ഇട്ടുകൊണ്ട് പോയാൽ 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്താം, കേട്ടല്ലോ. ആ ശരി ഓക്കെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ആംബുലൻസ് ചീറിപ്പാഞ്ഞ് പോവുകയാണ് കല്യാണ മണ്ഡപത്തിലേക്ക്. ഇതേ സമയം കൂടെ നിന്നവരൊക്കെ സനലിനോട്, അതേ ഞങ്ങളെ നിർത്താൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ, ആ നിങ്ങൾ കുറച്ചേരം അവിടെ നിൽക്ക്, ദേ മറ്റു ബന്ധുക്കളും കൂടെ വരുന്നുണ്ട്, നിങ്ങളെക്കാൾ കൂടുതൽ ആൾക്കാരുണ്ട് അവർ, ആ എല്ലാവരും കൂടെ വന്നിട്ട് മനസ്സമ്മത വീട്ടിലേക്ക് പോവാം. അല്ല ഈ മനോഹർ സാർ ഇത് എന്ത് ഭാവിച്ച, ഇത്രയും കല്യാണം കഴിച്ചാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും. അതെ അവന് രാജയോഗം ഉള്ളതുകൊണ്ട് അവൻ കല്യാണം കഴിക്കുന്നു, അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം, നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്. ഞങ്ങൾ വിഷമിക്കുന്നല്ല, നാളെ ഇത് വലിയ പ്രശ്നമാവാതിരുന്നാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ് അവർ. ഇതേസമയം പിന്നീട് കാണിക്കുന്ന കല്യാണ മണ്ഡപത്തിലാണ് ആംബുലൻസ് എത്തി. ആംബുലൻസ് എത്തിയതും അച്ഛനെയും തൂക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ മനോഹറും കൂട്ടരും ആംബുലൻസിലേക്ക് കയറുക. സരയു വാവിട്ട് നിലവിളിക്കുകയാണ്. സരയുവിനോട് മനോഹർ
മനോഹർ. മോളെ സറിയു, നീ വിഷമിക്കണ്ട, ഞാനിപ്പോൾ വരാം. അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ വരാട്ടോ എന്നൊക്കെ പറഞ്ഞ് സറിയുവിൻ്റെ കവളത്തും തട്ടിയിട്ട് നമ്മുടെ മനോഹർ വേഗം വണ്ടിയിലേക്ക് കയറി ആംബുലൻസ് ചീറിപ്പാഞ്ഞ് പോവുകയാണ്. ആംബുലൻസ് പോയി കഴിഞ്ഞതും നമ്മുടെ സരയു പൊട്ടിക്കരയുക. സരയുവിനെ എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട്, മോളെ വിഷമിക്കണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ആ എന്തായാലും അവർ ആശുപത്രി പോയിട്ട് വരട്ടെ എന്നൊക്കെ. ഇത് കേട്ടതും സരയു കരഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെല്ലുക. എങ്ങോട്ട്? നമ്മുടെ സി എസിൻ്റെ മുമ്പിൽ. സി എസ്, മോളെ നമ്മളൊക്കെ വിചാരിച്ചത് മറ്റവൻ കല്യാണം മുടക്കുമെന്നാ. എന്നാ അവൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നവും ഉണ്ടായില്ല, പക്ഷേ ഇത് സംഭവിച്ചത് ആർക്കും വരാവുന്നതാണല്ലോ. അതോർത്ത് മോള് വിഷമിക്കൊന്നും വേണ്ട, ആപത്തൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് സരയുവിനെ ആശ്വസിപ്പിക്കുക. പക്ഷേ സരയുവിന് പറയാൻ വാക്കുകളില്ല. സരയു കരഞ്ഞുകൊണ്ട് കിരണിൻ്റെയും കല്യാണിയുടെയും മുമ്പിലെത്തി കഴുത്തിലിരുന്ന മാല വലിച്ചൂരി എന്നിട്ട് കല്യാണിയെ കുറേ നേരം തുറച്ചു നോക്കി, അതിനുശേഷം കിരണിനെ ഒന്ന് തുറച്ചു നോക്കി, എന്നിട്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അപ്പം ബൈജു, ഓളെന്തിനാ കല്യാണിയെ തുറച്ചു നോക്കിയിട്ട് പോണേ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും ഓ, ഇനിയിപ്പോൾ ഇവളെ കുറ്റം പറയാലോ, ഇവളുടെ പ്രാക്ക് കാരണമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം സഹിക്കുക. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? അപ്പോൾ രാഹുൽ പറയാം, രാഹുലിനോട് പ്രകാശം പറയാ, എടാ രാഹുലേ, നിന്റെ മോളുടെ കല്യാണം നടന്നു, പക്ഷേ അത് കഴിഞ്ഞ് ദുരന്തം സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? ദേ ആ നിൽക്കുന്നവളുണ്ടല്ലോ, ഭാഗ്യദോഷിയാ. അവളെ എന്തിനു നിങ്ങൾ ഈ കല്യാണം വിളിച്ചു? അവൾ എവിടെ കാലുകുത്തിയാലും അവിടെ മുടിയും. അനുഭവമുള്ളതുകൊണ്ട് പറയുവാണേ. അതുകൊണ്ട് ദേ ഇന്നിവിടെ മുടിഞ്ഞത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്കൊക്കെ? അവനെയും വിളിച്ച് അവളെയും വിളിച്ച് കല്യാണം നടത്താൻ? നിങ്ങൾക്കൊക്കെ അഹങ്കാരമാണ്, അല്ലാതെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവളെ വിളിക്കേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അപ്പോൾ അവൾ കല്യാണം കാണട്ടെ എന്നും പറഞ്ഞിട്ടായിരുന്നു ഇത്. ഇപ്പം എന്തായി? കല്യാണം കഴിച്ച അന്ന് തന്നെ ചെറുക്കൻ്റെ അച്ഛൻ തട്ടിപ്പോകുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടതും രൂപയും മുന്നോട്ട് ചെല്ലുക. അതിനുശേഷം രൂപയും കല്യാണിയെയും കിരണിനെയും തുറച്ചു നോക്കുകയാണ്. എന്നിട്ട് രൂപയും ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോയി. എല്ലാവരും അകത്തേക്ക് പോയി. അതിനുശേഷം ഉള്ളിൽ നമ്മുടെ സരയുവിനെയാണ് കാണിക്കുന്നത്. സരയു പൊട്ടിക്കരയുക. ഹാ, നീ എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നേ എന്നും ഷാരി ചോദിക്കുകയാണ്. അത് കേട്ടതും പിന്നെ ഞാൻ എന്ത് ചെയ്യണമേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, എൻ്റെ ദോഷം കൊണ്ടാണെന്ന് പറയില്ലേ? ഏയ്, അതെന്താ മോളെ നീ അങ്ങനെ പറയണേ? അങ്ങനെയൊന്നും ആരും പറയില്ല. കല്യാണം കഴിഞ്ഞാൽ ഉടനെ അറ്റാക്ക് വരുന്നതെന്നും നമ്മൾ വിചാരിച്ചില്ലല്ലോ. ആ ദേ, അതുമല്ല, 3 തവണ അറ്റാക്ക് വന്നിട്ടുള്ള ആളാണെന്നും പറയുന്നു. അതുകൊണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട, മോളുടെ ദോഷം കൊണ്ടാണെന്നൊന്നും ആരും പറയില്ല. ഇല്ലമ്മേ, എന്നാലും എനിക്കൊരു സമാധാനക്കേട്. എന്നാലും ഇങ്ങനെയൊന്നും ആവണ്ടായിരുന്നു. ഷേ, എല്ലാവരുടെ മുൻപിൽ നാണം കെട്ട അവസ്ഥയായി. എന്തിനു നാണം കെടണം? ദേ ഒരു കാര്യം ഞാൻ പറയാം, നീ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്ന ആണ്ടാ തോന്നും മനോഹർ നിന്നെ ഇട്ടേച്ച് പോയതാണെന്ന്. അല്ലല്ലോ, മനുമോന് നീ എന്ന് വെച്ച ജീവനാ. അതുകൊണ്ട് തിരിച്ചു വരും അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട്. ദേ എന്തായാലും വരും, അതുമല്ല സ്വന്തം അച്ഛനാ അസുഖം വന്നിരിക്കുന്നത്, അപ്പം നമുക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറയാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് സാവധാനം വരട്ടെ മോളെ. ദേ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്നാലും അമ്മേ, എനിക്കിത് സഹിക്കാൻ പറ്റാത്തതാ. ആ മോളൊരു കാര്യം ചെയ്, മുഹൂർത്ത സമയമാകുമ്പോഴേക്കും ആ വീട്ടിലേക്ക് കയറി ചെല്ലണം. മനുവേട്ടൻ ഇല്ലാതെയോ? അതെ, അപ്പോഴേക്ക് രൂപ വന്നു. മോളെ നീ പേടിക്കൊന്നും വേണ്ട, അറ്റാക്ക് വന്നാൽ ICU കയറ്റി കിടത്തി ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നങ്ങളൊക്കെ മാറും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മോൻ വരും. ആ മോളെ, ദേ കല്യാണത്തിൻ്റെ അന്ന് ചെറുക്കനും വേറൊരു പെണ്ണും കൂടെ ഓടിപ്പോയി, പെണ്ണ് വേറൊരു ചെറുക്കൻ്റെ കൂടെ ഓടിപ്പോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. കറക്റ്റ് മുഹൂർത്തത്തിൽ തന്നെ താലികെട്ട് നടന്നു. താലികെട്ട് നടന്നു കഴിഞ്ഞതുകൊണ്ട് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അത്രയും നമുക്ക് ആശ്വസിക്കാം. ഇല്ലായിരുന്നെങ്കിലോ? മോളൊന്ന് ചിന്തിച്ചു നോക്കിയേ എന്നൊക്കെ ഷാരി പറയുക. ഇത് കേട്ടതും സരയു, അതെ അമ്മേ, എനിക്കും അതിലും ഭയങ്കര സങ്കടമുണ്ട്, പേടിയാവുന്നുണ്ട്. എനിക്ക് ഓരോന്ന് ഓർക്കുമ്പോൾ ടെൻഷനാമ്മേ എന്നൊക്കെ പറയാം. മോളെ ടെൻഷനൊന്നും അടിക്കണ്ട, കൃത്യസമയത്ത് പയ്യൻ്റെ വീട്ടിൽ നിലവിളക്കം പിടിച്ചുകൊണ്ട് നീ കയറണം. ഹാ, അവരാരും ഇല്ലാതെ ഞാനെങ്ങനെ അത് ചെയ്യും? അവരാരുടെ ആവശ്യമില്ല, മോള് മാത്രം മതി. ദേ ആ മനു ഇല്ലെങ്കിൽ എന്താ, നീയാണ് ആ വീട്ടിൽ വലത് കാലം വെച്ച് കയറേണ്ടത്. അത് നീ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. പക്ഷെ അതെങ്ങനെ സാധിക്കും? സാധിക്കും, എല്ലാം സാധിക്കും. മോള് ധൈര്യമായിട്ടിരിക്കും, അങ്ങനെ മോള് വിചാരിക്കുന്നത് പോലെ ദുരന്തങ്ങളൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സരയുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്രയൊക്കെ പറഞ്ഞിട്ടും സരയുവിൻ്റെ കരച്ചിൽ തീരുന്നില്ല. അതെ, സരയുവിൻ്റെ കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഈ കരച്ചിലിനും കണ്ണീരിനും ഒരവസാനവും ഉണ്ടാവില്ല. ഇതാണ് തുടക്കം. കൂട്ടുകാരെ, നിങ്ങൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നമ്മുടെ സരയുടെ കരച്ചിലൊക്കെ കണ്ട് രൂപയ്ക്കും ഷാരിക്കും ആകെ ടെൻഷനായി. എന്ത് ചെയ്യണം, അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നോർത്തിട്ടൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ഇതേസമയം വെളിയിൽ കിരണം, കല്യാണിയും സി എസും നമ്മുടെ ബൈജുവും പാറുവൊക്കെ നിൽക്കുക. എന്നാലും എന്തൊരടവാ ഓൻ്റെ.
ഓ, ഇവിടുന്ന് മനസ്സമ്മത വീട്ടിലേക്ക് മുങ്ങാനായിട്ട് ഒരിത്രയും പെടാപ്പാടുപെടുമെന്ന് ഞാൻ കരുതിയില്ല. അളിയ, ആ പീപ്പിയിട്ട് പോകുന്ന സൗണ്ടില്ലേ, ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാലേ ഇവിടുന്ന് 1.5 മണിക്കൂറല്ല 10 മിനിറ്റ് കൊണ്ട് പള്ളിയിലെത്താം. ആ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, സരയുടെ കഴുത്തിൽ മനോഹർ താലി കെട്ടിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഇനി അവളുടെ പതനമാണ് പതനം. അത് കേട്ടതും CS അതേടാ, എന്തായാലും കുര്യാക്കോസിനെയും അയാളുടെ മോളെയും ഞാൻ രക്ഷിച്ചോളാം, അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. മനസ്സമ്മതമല്ലേ നടക്കൂ, കല്യാണം നടന്നിട്ടില്ലല്ലോ. പക്ഷേ ദേ, എനിക്ക് വേണ്ടതല്ലടാ. എന്തൊക്കെ സംഭവിച്ചാലും സരയുടെ കഴുത്തിൽ അവൻ താലി കെട്ടിയല്ലോ, എന്നിട്ട് ദേ ഇത്രയൊക്കെ എത്തിയല്ലോ. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. എന്താ? നമ്മൾ ഒരുത്തനെ കണ്ടായിരുന്നല്ലോ അവൻ്റെ കൂടെ, ആ സനൽ. അവൻ എന്താ വിചാരിപ്പിച്ചിരിക്കുന്നത്? ഡോണയുടെ വീട്ടിൽ സരയുനെ കെട്ടാൻ പോകുന്ന പയ്യൻ സനൽ. പിന്നെ എന്താ പറയുക, സരയുൻ്റെ വീട്ടിൽ ഡോണയെ കെട്ടാൻ പോകുന്ന പയ്യൻ സനൽ. അവൻ അങ്ങനെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതിനിടയിൽ ഈ കളികൾ കളിച്ചതും ആംബുലൻസിനെ ഇങ്ങോട്ട് വിട്ടതും അവൻ തന്നെയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അത് മാത്രമല്ല, കുര്യാക്കോസ് ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നു എന്ന് കേട്ടായിരുന്നു, പക്ഷേ കുര്യാക്കോസ് എത്തിയില്ല. അതും തടഞ്ഞത് അവൻ തന്നെയായിരിക്കും. ഒറ്റ ചങ്ങാതി എന്ന നിലയിൽ അവൻ ഇവിടെ എത്തിയല്ലോ. ഇവിടെ വന്ന് കുറച്ചു നേരം നിന്നിട്ടല്ലേ പോയത്. എന്തായാലും കളി കൊള്ളാം. കളിയെല്ലാം അവസാനിച്ചു. ഇനി കളിക്കാര്യത്തിലേക്ക് പോവുകയാണ്. അതെ, ഇത്രയും നേരം അവൻ്റെ അച്ഛൻ നെഞ്ചുവേനെടുത്ത് കരഞ്ഞ് ചിരിച്ചവരും അത് എന്താ പറയുക, കരഞ്ഞവരും അവരെ എനിക്ക് വേദനിപ്പിക്കണം. അവരുടെ നാശം തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ വിജയമാണ് ഇനി. ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഒന്നിക്കുന്ന ആ മുഹൂർത്തത്തിലേക്ക് ഇനി എത്തുകയാണ്. ഇനി എനിക്ക് സന്തോഷത്തിൻ്റെ നാളുകളാണ്. കാരണം ഞാൻ കരുതിയതിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടു കൂടെ തന്നെയാണ് ഈ ചടങ്ങുകളും കല്യാണം ഒക്കെ നടന്നത്. ഇനി ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ബൈജു. എന്തൊക്കെയായാലും എനിക്ക് സന്തോഷമായി. അപ്പോൾ കിരൺ അവനല്ലേ, അവൻ നേരെ പള്ളിയിലെത്തിയിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്യാച്ച, ഞങ്ങൾ ആ വഴിക്കൊന്ന് പോകാം. എന്നിട്ട് പള്ളിയിൽ പോയി ദേ എന്തായാലും മനസ്സമ്മതം കൂടാ എന്നും. ഇത് കേട്ടത് കല്യാണി, അതൊക്കെ വേണോ? അതൊന്നും ശരിയാവില്ല. അപ്പോൾ കിരൺ, കല്യാണി ഒരുപാട് ഇൻറ്റീരിയർ വർക്ക് നമുക്ക് കിട്ടി. അതൊക്കെ എങ്ങനെയാണ് കിട്ടിയത്? കുര്യാക്കോ സാർ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ കല്യാണത്തിന് പോകാതിരുന്നാൽ അത് മോശമല്ലേ? സോറി, മനസ്സമ്മതത്തിന് പോകാതിരുന്നാൽ അത് മോശമല്ലേ? നമ്മൾ പോകണം, പോയിട്ട് നോക്കണം ആ കള്ളൻ എങ്ങനെയൊക്കെയാണ് കഞ്ഞിവെക്കുന്നതെന്ന്. എന്തായാലും വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ കല്യാണി ഞാൻ വരുന്നില്ല. അപ്പോൾ CS പോകണം മോളെ, പോകണം. നിങ്ങൾ പോയില്ലെങ്കിൽ അത് നന്ദി കേടാവും. എന്തായാലും പോയിട്ട്. അത് കേട്ടതും നമ്മുടെ ബൈജു, അളിയ ഞാനും പാറുമോളോടെ വരട്ടെ. ഏയ്, അത് വേണ്ടടാ, അല്ലെങ്കിൽ തന്നെ അന്നേ കുര്യാക്കോ സാറിന് നിന്റെ മേലെ ദേഷ്യം കയറിയിരിക്കുക. ഇനി നീ വന്നാൽ ശരിയാവില്ല, ഞങ്ങൾ പോയിട്ട് വരാം. മാ കല്യാണി എന്നും പറഞ്ഞ് നമ്മുടെ കല്യാണിയുടെ കയ്യും പിടിച്ച് കിരൺ അവിടെ നിന്നും പോവുകയാണ്. കിരൺ പോയി കഴിഞ്ഞതും, എൻ്റെ സാറേ വല്ലതും നടക്കുമോ? നടക്കും ബൈജു, എല്ലാം നടക്കും. എന്നെയും എൻ്റെ ഭാര്യയെയും തമ്മിൽ തെറ്റിച്ചവർക്കൊക്കെ ഇനി പതനമായിരിക്കും. അവരെല്ലാവരും നശിച്ചു തുടങ്ങും. അവർക്ക് എല്ലാവർക്കും നാശത്തിനുള്ള വഴിയാണ് മനോഹർ എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടതും നമ്മുടെ ബൈജുവും ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പാറുമ്പോൾ, അതെ, കുടുംബത്തെ വേദനിപ്പിച്ചവരെ മുഴുവൻ തിരിച്ചു വേദനിപ്പിക്കാൻ ഒരവസരം സരയുവിനും ഇനി എന്താ പറയുക, ബകാസുരനും അയാൾ ഭാര്യയ്ക്കും ഒക്കെ ഇനി ഒരു രക്ഷയുമില്ല. എല്ലാവർക്കും ഇനി 8-ൻ്റെ പണി കിട്ടുന്ന നാളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇതേ സമയം. പിന്നീട് ആൾക്കാർ നിൽക്കുന്ന അവിടെ സനലിനെയൊക്കെയാണ് കാണിക്കുന്നത്. ആംബുലൻസ് അവിടെ എത്തി. ആംബുലൻസിൽ നിന്നും സഹദേവനും മനോഹറും നിർമ്മലയും ഒക്കെ ചാടിയിറങ്ങി. അതെ, അറ്റാക്ക് വന്നാൾ ഇങ്ങനെ ചാടിയിറങ്ങിയാൽ ശരിയാവില്ല, വല്ല പ്രശ്നവും ഉണ്ടാവും. ആ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത വഴി പറഞ്ഞതാ. അടുത്ത വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആംബുലൻസിൽ പോയതിനേക്കാൾ നല്ല നമുക്ക് കാറിൽ പോവാം. ആ, അത് 1.5 മണിക്കൂറുകൊണ്ട് എത്തുമോ? 1.5 മണിക്കൂറല്ല 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താം. ദേ, എല്ലാവർക്കും പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ, ഓർമ്മയുണ്ട്. ആ, എന്നാ വാടാ, വേഗം പോകാം. അതെ, 1 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ സനല് പോയി കാറിനുള്ളിലിരുന്ന കോട്ടും സൂട്ടും എടുത്തുകൊണ്ട് വരാം. അതേ, കോട്ടും സൂട്ടും ഇട്. ആ ശരി, ഞാൻ ഇപ്പം മാറിയിട്ട് വരാം എന്നും പറഞ്ഞ് മനോഹർ ആംബുലൻസിനുള്ളിലേക്ക് പോയി. മനോഹർ ആംബുലൻസിനുള്ളിലേക്ക് പോയി കഴിഞ്ഞതും സനല് ചോദിക്കുക, നിങ്ങളിങ്ങനെ നിന്ന് ആരെങ്കിലും കണ്ട പ്രശ്നമാവില്ലേ? ഹാ, പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ദേ, ആംബുലൻസിൽ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമുക്ക് നോക്കണം. അത് കേട്ടതും, ഹാ അല്ല, ഇനി അവർ ഹോസ്പിറ്റലിലേക്ക് എങ്ങാനും വന്നാലോ? ആ, അങ്ങനെ വരാൻ വഴിയുണ്ട്. പക്ഷേ ഏത് ഹോസ്പിറ്റലിലാണ്
നിങ്ങൾ കിടക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നും സനല്. ഇത് കേട്ടതും നമ്മുടെ നിർമ്മല സഹദേവനും പേടിയാവുന്നു. വെല്ലോക്കെ നടക്കുമോ? ഹാ, കല്യാണം കഴിച്ചിട്ട് കൂസലായിട്ട് കല്യാണ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി വന്ന അവൻ നല്ല ചുളക്കുട്ടിയെ പോലെ നിൽക്കുന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ എന്നും സനലിൻ്റെ ചോദ്യം. ഇത് കേട്ടതും ജീവനി കൊതിയുള്ളതുകൊണ്ടാ. വല്ല ജൂനിയർ ആർട്ടിസ്റ്റായി പോയിരുന്നെങ്കിൽ കൂടെ എനിക്ക് കൂടുതൽ കാശ് കിട്ടിയെന്നെ. ഇതിപ്പോൾ ഒരൊന്നൊന്നര കളിയായിപ്പോയി. ദേ ഇവിടെയും കൂടെ നിങ്ങൾ കൂടെ നിന്നാ, ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് കോടികളായിരിക്കും, കോടികൾ എന്നും സനൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ സമയം ആംബുലൻസിൻ്റെ പിൻഡോറ് പതുക്കെ തുറന്നു. അതിൽ നിന്നും കോട്ടും സൂട്ടും ഇട്ട് നെറ്റിയിലെ ചന്ദനക്കുറിയും മായ്ച്ചു കളഞ്ഞ് മനോഹർ നല്ല സുന്ദരനായിട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് കിരണും കല്യാണിയും പിന്നിൽ കാറുമായിട്ട് വരുന്നു. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? മനോഹരം ഡോണയുമായിട്ടുള്ള മനസ്സമ്മതം നടക്കുമോ, അല്ലെങ്കിൽ കിരണും കല്യാണിയും അത് മുടക്കുമോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാണുക. സരീവിൻ്റെ കല്യാണം പോലെ തന്നെ ഒരു ട്വിസ്റ്റ് തന്നെയാണ് നമ്മുടെ ഡോണയുമായിട്ടുള്ള മനസ്സമ്മതം. പക്ഷേ സരീവിൻ്റെ കല്യാണം നടക്കണമെന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമായിരുന്നു. എന്നാൽ ഡോണയോടൊപ്പമുള്ള മനസ്സമ്മതം നടക്കാൻ പാടില്ല എന്നാണ് പലരുടെയും ആഗ്രഹം. അത് ഇനി എന്തൊക്കെ കോലാഹലങ്ങളിൽ പോയി അവസാനിക്കും എന്നത് കാത്തിരുന്നതിനെ കാണാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, തീർച്ചയായിട്ടും കാത്തിരിക്കുക. നമ്മുടെ സരയുവിൻ്റെ കണ്ണുനീർ വീണു തുടങ്ങി. ഇനി ജീവിതകാലം മുഴുവനും മഴയായിരിക്കും സരയുവിൻ്റെ കണ്ണിൽ നിന്നും വീഴുന്ന കണ്ണുനീർ മഴ. അതെ, അതിനു വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സരയു കരയുന്നത് കണ്ട് ശാരിയും രാഹുലും കരയും. പിന്നെ ആ കുടുംബത്തിൽ ഒരു സമാധാനം ഇല്ലാതാവും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.